സർവശക്തനായ ദൈവത്തിനും പുത്രൻ തമ്പുരാനും പരിശുദ്ധ അമ്മ വഴിയായി എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കട്ടെ. എൻ്റെ പേര് ധന്യ മേരി ജേക്കബ്. ഞാൻ അബുദാബിയിൽ ക്ലിനിക്കൽ ഡയറ്റീഷ്യനായി വർക്ക് ചെയ്യുന്നു. എനിക്ക് 2018 മുതൽ പരിശുദ്ധ അമ്മ കൃപാസന അമ്മയുമായിട്ട് ഒരു അഗാധ ബന്ധമാണുള്ളത്. എൻ്റെ മമ്മി പറഞ്ഞാണ് ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നത്. അന്ന് മുതൽ ഞാൻ എന്നും കൃപാസന മാതാവിനോട് പ്രത്യേകം മാധ്യസ്ഥം അപേക്ഷിക്കാറുണ്ട്. എൻ്റെ മകൾക്ക് ആദ്യം, ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം ഞാൻ ഓൺലൈനിലൂടെ പറഞ്ഞതാണ്. എൻ്റെ മകൾക്ക് സിവിയർ ആസ്മയായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മി വന്ന് അന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അന്ന് മുതൽ ഞങ്ങൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു. മകൾ സുഖം പ്രാപിച്ചു. ഞാനത് സാക്ഷ്യം ഓൺലൈനിലൂടെ, കോവിഡ് സമയമായതുകൊണ്ട് ഇവിടെ വന്ന് പറയാൻ പറ്റിയില്ല, ഓൺലൈനിലൂടെ പറഞ്ഞതാണ്. അന്ന് മുതൽ എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കൾ ഉണ്ടായിരുന്നു. എനിക്ക് ഞങ്ങളുടെ എന്ത് ആവശ്യങ്ങൾ വന്നാലും രോഗസൗഖ്യങ്ങൾക്കായി ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇനി എൻ്റെ അടുത്ത പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങളിലേക്ക് കടക്കട്ടെ. ഞാൻ 2023 ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ക്ലിനിക്കൽ ഡയറ്റീഷ്യനായിട്ട് വർക്ക് ചെയ്യുകയാണ്. എനിക്ക് പെട്ടെന്ന് ഒരു ജോബ് ഓഫർ വന്നു. ഓഫർ വന്ന് ഞാനൊരു അത് അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനോടുകൂടി ഞാൻ എന്നിട്ട് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാനതിൽ ഇൻ്റർവ്യൂ പാസ്സായി. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ആ ജോലി വേണോ വേണ്ടയോ എന്ന് എനിക്കൊരു വലിയ സംശയം തോന്നി. കാരണം എൻ്റെ ജീവിതത്തിലെ ഒന്നും ഞാൻ എൻ്റെ മെറിറ്റിൽ എനിക്ക് ലഭിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എൻ്റെ എല്ലാം ദൈവത്തിൻ്റെ ഗ്രേസ് കൊണ്ട് നേടിയെടുത്ത ഒരു വ്യക്തിയാണ് എന്ന് 100% വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കത് ദൈവഹിതം എന്താണെന്ന് എനിക്കൊരു വലിയ കൺഫ്യൂഷൻ വന്നു. ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി എന്തായാലും ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കാം. ഞാൻ അങ്ങനെ 2 January ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ വെച്ച ഒരു പ്രധാന കാരണം, ദൈവമേ ഈ ജോലി എനിക്ക് ദൈവഹിതമാണെങ്കിൽ എനിക്ക് ഞാൻ ഇത് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്കത് വേണ്ട. അങ്ങനെ കഴിഞ്ഞ് ഞാൻ പിന്നെ അല്ലാതെ അതിൻ്റെ കൂട്ടത്തിൽ കുറേ കാര്യങ്ങൾ വെച്ചു. പിന്നെ ഒരു കാര്യം വെച്ചത് എൻ്റെ അച്ചായിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കണമേ എന്നായിരുന്നു. അങ്ങനെ എൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഞാൻ എനിക്ക് വിതിൻ 2 ദിവസത്തിനുള്ളിൽ എനിക്ക് മാതാവ് വെളിപ്പെടുത്തി തന്നു, അത് അക്സെപ്റ്റ് ചെയ്യേണ്ട, ഉള്ളിടത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞു. ഞാനത് അക്സെപ്റ്റ് ചെയ്തില്ല, വേണ്ട എന്ന് വെച്ചു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യം, എൻ്റെ അച്ചായിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കണമേ എന്നായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ അച്ചായിക്ക് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കണമേ എന്നെഴുതിയത് എനിക്കറിയത്തില്ല. അപ്പോൾ ഒരു ആരോഗ്യ പ്രശ്നം ഇല്ലായിരുന്നു. 2018 ഒരു ഡെങ്കി പനി വന്നായിരുന്നു. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു, അങ്ങനെ ICU അഡ്മിറ്റായി. അങ്ങനെ പിന്നെ അത് ഒരു 75,000 1,00,000 അങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു. എല്ലാ മാസവും ചെയ്യാറുണ്ടായിരുന്നു. അല്ലാതെ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനിത് വെച്ചു. ഒരു 4 മുതൽ അച്ചായിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി. ആദ്യമേ ഒരു ശാരീരിക ക്ഷീണം വന്നിട്ട് അവിടെ ചെന്നു കഴിഞ്ഞു. അപ്പം എന്താണെന്ന് ഡോക്ടേഴ്സിനും, ഒരു ക്ലിനിക്കിലാണ് പോയത്, അവർക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് ഞങ്ങൾ തോന്നി പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ചെക്ക് ചെയ്യാം. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ അത് 5,000 ഉള്ളൂ. അവർ പറഞ്ഞു പെട്ടെന്ന് തന്നെ, കാരിത്താസിലാണ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നത്, അവിടേക്ക് പോകാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 5,000. അവർ പ്ലേറ്റ്ലെറ്റ് കയറ്റി. എന്തുകൊണ്ടും ഈ പ്ലേറ്റ്ലെറ്റ് കൂടുന്നില്ല. ഇങ്ങനെ അത് പ്ലേറ്റ്ലെറ്റ് കൊടുത്തു കഴിയുമ്പം അത് 18,000 ആകും. പിന്നെ അത് പിന്നെ അതിൻ്റെ ഡോസ് കഴിയുമ്പോൾ വീണ്ടും അത് 5,000 പോകും. പിന്നെ അതിനിടയിൽ ICU അഡ്മിറ്റായി. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ണിൽ ഇങ്ങനെ റെഡ്നെസ് വന്നു. അപ്പോൾ അവർക്കൊരു സംശയം, ഇൻറ്റേർണൽ ബ്ലീഡിങ് ആണോ. അവർ ഹെഡിൻ്റെ സ്കാൻ ചെയ്തു. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലമുണ്ട്. മമ്മി എനിക്ക്, ഹസ്ബൻഡിൻ്റെ മമ്മി ഓൾറെഡി ഞങ്ങളുടെ കയ്യിൽ തന്നു വിട്ടിട്ടുണ്ട്. ഞാനപ്പോൾ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ദൈവം എനിക്കൊരു വചനം വെളിപ്പെടുത്തി തന്നു. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2:21. ദേശമേ ഭയപ്പെടേണ്ട, ആഹ്ലാദിച്ച് ആനന്ദിക്കുക, കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞാൻ ആ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും എന്നെ വീട്ടിൽ നിന്ന് വിളിച്ച് പറയും, സ്കാനിങ്ങിന് കയറ്റി. അപ്പം ഞാൻ പറയും, ഞാൻ പരിശുദ്ധ അമ്മയുടെ ആ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തതാണ്, എനിക്കറിയാതെ ഞാൻ അതിൽ അങ്ങനെ എഴുതിയതാണ്. പക്ഷേ എന്നാലും എനിക്ക് അപ്പം മാതാവ് എന്നെക്കൊണ്ട് അത് എഴുതിപ്പിച്ചതാണ്. കാരണം മാതാവിനറിയാം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി ഇങ്ങനെ എനിക്ക് പ്രാർത്ഥനയുടെ ആവശ്യം കൂടുതലുണ്ട്. അപ്പം മാതാവിൻ്റെ മധ്യസ്ഥത ആവശ്യമാണ്. അങ്ങനെ ആ
ഞാൻ ഈ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ ഒത്തിരി സ്കാനിങ്, കാരണം ഇൻറ്റേർണൽ ബ്ലീഡിങ്, അതുപോലെ സ്റ്റൂളൊക്കെ ആണെങ്കിൽ ഡാർക്ക് കളറാണ്. അപ്പോൾ അവർക്ക് ആകെ സംശയമായി, എന്തെങ്കിലും ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട്, അവർക്ക് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല, പ്ലേറ്റ്ലെറ്റ് ഒട്ട് കൂടുന്നുമില്ല. ഈ 5000 തന്നെ നിൽക്കുകയാണ്. നമുക്കറിയാം ഒരു മനുഷ്യന് അറ്റ്ലീസ്റ്റ് 1 lakh എങ്കിലും ആണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു 10 days, അപ്പം സ്റ്റൊമക്കിൻ്റെ സ്കാനിങ്, അങ്ങനെ 3-4 CT scan ചെയ്തു. ഏത് സ്കാനിങ്ങിന് പോകുമ്പോഴും, അപ്പം എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലമുണ്ട്, അപ്പം എനിക്കൊരു വിഷമം, അയ്യോ അവർക്ക് ആർക്കും അവിടെ ആരൊന്ന് ഉടമ്പടി തൈലം എത്തിച്ചൊന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അപ്പോൾ ഫ്രണ്ട് വന്നിട്ട് ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് ഒത്തിരി സമാധാനമായി, എന്തായാലും ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിച്ചല്ലേ, ഇനി പേടിക്കണ്ട. പിന്നെ കൂടാതെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്താണ്, പിന്നെ ഞാനൊന്നും പേടിക്കണ്ട. അങ്ങനെ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ കസിൻ്റെ വൈഫും കൊണ്ടുവന്ന് ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ 10 days കാരത്താസ് ICUയിലും റൂമിലുമായിട്ട് ഇങ്ങനെ മാറി മാറി കിടന്നു. അവരൊടുവിൽ കൈ ഒഴിഞ്ഞു. അവർ പറഞ്ഞു ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ ബിലീവേഴ്സിൽ, തിരുവല്ല ബിലീവേഴ്സിലേക്ക് വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു ഒരു 19th ബിലീവേഴ്സിൽ അഡ്മിറ്റ് ആവുന്നത്, January 19. അപ്പം ഞാൻ ഉടനെ വിചാരിച്ചു എന്തായാലും ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ശരിക്കും ഞാൻ ഏപ്രിൽ വരാനിരുന്ന ആളാണ്. അപ്പം വിചാരിച്ചു എന്തായാലും ഒരു 3 days പെട്ടെന്ന് വരാം, ഞാൻ പപ്പായെ കാണണമെന്നല്ല എൻ്റെ പ്രധാനം, ഞാൻ ഓർത്ത് ഒരു തീർത്ഥാടന ഉടമ്പടി എടുത്തേക്കാം. ഒരു പക്ഷേ മാതാവിനെ എന്നെക്കുറിച്ച് വേറെ എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടായിരിക്കാം, അതിനായിരിക്കാം ഈ ഒരു വിഷമം എനിക്ക് തന്നിരിക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഒരു 3 days ഇവിടെ വന്നു. 19th രാത്രിയിൽ എത്തി, 20th പപ്പായെ പോയി കണ്ടു, 21st ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. തീർത്ഥാടന ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം വലിയ അത്ഭുതം എന്ന് പറയട്ടെ, പപ്പ ശരിക്കും ഈ മരുന്നുകളൊന്നും കൊടുത്തിട്ട് അതിനോട് ഒരു ആക്ഷനും ഇല്ലായിരുന്നു. അവർ തന്നെ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് വെയിറ്റ് ചെയ്യാം, ഇനിയില്ലെങ്കിൽ നമുക്ക് വേറെ വല്ല ട്രീറ്റ്. അതിനിടയിൽ സോറി ഒരു കാര്യം പറയാൻ മറന്നുപോയി, തിരുവല്ലയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവർ ഫസ്റ്റിലെ ബോൺ മാരോ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ബോൺ മാരോ ടെസ്റ്റ് ചെയ്തപ്പോഴും എനിക്ക് ടെൻഷനില്ല, കാരണം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഉടമ്പടി തൈലമുണ്ട്, മമ്മിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉപ്പ് കൊടുക്കണം, തേൻ കൊടുക്കണം, അങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി, അപ്പോൾ ഇതെല്ലാം കൊടുക്കുന്നുണ്ട്, പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് ഞാൻ 21st വന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്തു. അപ്പം ആ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു എടി ഇപ്പോൾ 35,000. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ട്, അങ്ങനെ പ്രതികരിക്കുകയാണെങ്കിൽ 2 days ഡിസ്ചാർജ് ചെയ്യാം, കാരണം നിങ്ങൾ വിചാരിക്കണം വെറും 5000 നിന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ സ്റ്റൂൾ ഡാർക്കായിട്ട് വരുന്നു, അപ്പം അവർക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് സിവിയർ കോൺസ്റ്റിപ്പേഷനും അതോടൊപ്പം ഉണ്ടായിരുന്നു. ഞാനിവിടെ അതും എൻ്റെ ഉടമ്പടിയിൽ എഴുതി വെച്ചു, അതിലപ്പം സിവിയർ കോൺസ്റ്റിപ്പേഷൻ മാറ്റി കൊടുക്കണേ. 21st ഞാൻ വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ട്, അപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു മോഷൻ പാസ് ചെയ്തു, വയറിന് വലിയ കുഴപ്പമൊന്നുമില്ല. അതുപോലെ അങ്ങനെ അന്ന് തന്നെ 35,000. അങ്ങനെ വിത്തിൻ 2 days പപ്പായെ ഡിസ്ചാർജ് ചെയ്തു. ഇപ്പം ഓൾമോസ്റ്റ് 1.3 lakh പ്ലേറ്റ്ലെറ്റ് ഉണ്ട്. മരുന്നിൻ്റെ ഡോസ് കുറച്ച് കുറച്ച് വരുന്നു. ദൈവകൃപയാൽ അത് ഞങ്ങൾക്കൊരു വലിയ രോഗസൗഖ്യമായിരുന്നു. അതുപോലെ കോൺസ്റ്റിപ്പേഷനും ദൈവം തമ്പുരാൻ മാറ്റി തന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നില്ല, അതിൽ ഞാൻ ഞങ്ങളുടെ ഭവനം പണിയും പിന്നെ എൻ്റെ സഹോദരൻ്റെ ഭവനം പണിയും തടസ്സം കൂടാതെ നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അപ്പം എൻ്റെ ഈ പപ്പ ഹോസ്പിറ്റലിലായപ്പോഴത്തേനും എൻ്റെ ബ്രദറിൻ്റെ ഭവനം പണിയിലൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ വന്നിരുന്നു. അപ്പം ഏപ്രിലിൽ ശരിക്കും ഹൗസ് വാമിങ് നടത്തണമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ എനിക്ക് ആകെ വിഷമമായി പോയി, നല്ല കാര്യങ്ങൾ ദൈവമേ നടത്തണമെന്ന് വിചാരിച്ചാണല്ലോ. അപ്പം എനിക്ക് ഒരു വചനം ദൈവം പറഞ്ഞു തന്നു, ദൈവമേ അവിടുന്ന് ഞങ്ങൾക്കൊരു ഭവനം പണിയുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു, ആകയാൽ അവിടുത്തെ ദാസൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ധൈര്യപ്പെടുന്നു. ഞാനപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുകൊണ്ടൊന്നും പേടിക്കണ്ട, ദൈവം എല്ലാം ഭംഗിയായിട്ട് നടത്തുമെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞു, നീ പപ്പായ്ക്കൊന്നും വലിയ വിശ്വാസമുള്ള ആളല്ലായിരുന്നു, അപ്പോൾ എന്നോട് പറഞ്ഞു നീ പോയി ഉടമ്പടി എടുക്കണം, ഉടമ്പടി എടുത്തിട്ട് അച്ഛനെ കാണാൻ പറ്റുവാണെങ്കിൽ നീ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കണം. ഞാൻ എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല, പക്ഷേ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞപ്പോൾ തന്നെ, ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ മൊത്തം പറഞ്ഞിട്ടാണ് പോയത്, എനിക്ക് ഇനി ഇവിടെ വന്നപ്പോൾ തന്നെ ഒത്തിരി സമാധാനമായി. പിന്നെ ഞാൻ ഓർത്തു എനിക്ക് മണ്ണിൽ കാല് കുത്തിയപ്പോൾ തന്നെ ഒത്തിരി ഒത്തിരി സമാധാനം കിട്ടി.
അത് കഴിഞ്ഞിട്ട് ഈ ഭവനം പണി യാതൊരുവിധ തടസ്സവും കൂടാതെ പപ്പ ഡിസ്ചാർജായി. പിന്നെ യാതൊരുവിധ തടസ്സവും കൂടാതെ നടന്ന് ഏപ്രിൽ 8 അവരുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു. ഏപ്രിൽ 10 ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു. അങ്ങനെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ചെയ്തു. പിന്നെ ഇതുകൂടാതെ എൻ്റെ ജീവിതത്തിൽ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ സമയപരിമിതി മൂലം എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. ദൈവം വഴി പരിശുദ്ധാത്മ വഴിയായി എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാനിവിടുന്ന് അന്ന് നമുക്ക് പേപ്പർ കിട്ടുമല്ലോ, ആ 2 പേപ്പർ കിട്ടിയാലും ഞാൻ അന്ന് തന്നെ കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അന്ന് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ 7 ഞങ്ങളുടെ വീട് റാന്നിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം തന്നെ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടുന്ന് ഞാൻ 1-2 ഹോട്ടലുകളിലൊക്കെ പോയായിരുന്നു. അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, മോളെ ഇത് കിട്ടുന്നതാണ്, ഞാനിത് വായിക്കാറുള്ള, ഞങ്ങളുടെ വീട്ടിൽ കിടപ്പുണ്ട്, ഞാൻ വായിക്കാറുള്ളതല്ല. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നി. ആ ചേട്ടൻ തിരിച്ചു പോയി ചെന്നിട്ട് ആ പേപ്പർ എടുത്ത് വീണ്ടും നോക്കുന്നു. അപ്പം ഞാൻ ഓർത്ത് ചേട്ടൻ വായിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും പേപ്പർ കൊടുത്തു കഴിഞ്ഞപ്പം എന്നെ പത്രം എടുത്ത് വായിക്കുന്നുണ്ടല്ലോ തോന്നി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് ഡേ, ഞാൻ 22 ഞാൻ ബിലീവേഴ്സിൽ പോയി ഞാൻ അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ കൊടുത്തു. അവിടെ ആശുപത്രിയിൽ വരാന്തയിലിരിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്കെല്ലാം കൊടുത്തു. അങ്ങനെ ഞാൻ എൻ്റെ പേപ്പർ ഓൾമോസ്റ്റ് എൻ്റെ കയ്യിൽ ഞാൻ ഒരു 3 പേപ്പർ മാത്രമേ വെച്ചുള്ളൂ. ഞാൻ ആ ഒരു ദിവസം കൊണ്ട് തന്നെ എൻ്റെ ബാക്കി പേപ്പറുകളെല്ലാം എൻ്റെ ബ്രദറിൻ്റെ കൂടെ വഴിയിൽ കൂടെ, ഇപ്പം വഴിയിൽ ആരെങ്കിലും ബസ് കാത്ത് നിൽപ്പുണ്ടെങ്കിലും വണ്ടി നിർത്തി, എവിടെയാണോ കൊടുക്കാനായിട്ട് നമുക്കൊരു പ്രചോദനം ലഭിക്കുന്നത് അവിടെയെല്ലാം ഞാൻ കൊടുത്തു. ആരെങ്കിലും എനിക്ക് ഈ പേപ്പർ കിട്ടിയെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അവർക്ക് കൊടുത്തില്ല. അങ്ങനെ ആ 2 കൊണ്ട് ഞാൻ എൻ്റെ പേപ്പർ തീർത്ത് ഓൺലി 5 പേപ്പർ മാത്രമേ എൻ്റെ കയ്യിൽ കരുതിയുള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും, ഞാൻ പറഞ്ഞല്ലോ, 2018 മുതലേ എനിക്ക് കൃപാസന അമ്മയായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. ഞാൻ എനിക്ക് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ 2024 സാധിച്ചത്. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് ഞാനുമായി ബന്ധപ്പെട്ട ഒത്തിരി പേരെ തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ സാധിപ്പിച്ചു. പിന്നെ അതോടൊപ്പം എൻ്റെ വ്യക്തി ജീവിത പ്രാർത്ഥന, കുമ്പസാരം എന്ന് പറയുന്നത്, എനിക്ക് ഞാനിപ്പോൾ 2 കൂടുമ്പോൾ അവിടെ കുമ്പസാരിക്കാൻ എനിക്ക് അവസരമുണ്ട്. അതുപോലെ കുർബാനയിൽ ഞാൻ പരിശുദ്ധ കുർബാനയിൽ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും പങ്കെടുക്കും. ഇടദിവസങ്ങളിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്, പറ്റുന്ന ദിവസങ്ങളിൽ പോകാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, ദാനധർമ്മം, ഞാൻ എൻ്റെ അടുക്കൽ ആര് സഹായത്തിന് വന്നാലും ഞാൻ ആരെയും വെറുങ്കയോടെ വിടാറില്ല. എനിക്കത് ചെയ്യാൻ ഒരു മടിയില്ല, കാരണം ദൈവം തന്നതല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. അപ്പം നമുക്ക് കിട്ടുന്ന എന്തും നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോഴാണ് ദൈവം നമ്മളെ കൂടുതലായി അനുഗ്രഹിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം, ഇപ്പം നമുക്കൊരു ഉടമ്പടി എടുത്തപ്പം അങ്ങനെ ചെയ്യണമല്ലോ, അയ്യോ അത് ചെയ്യണമല്ലോ എന്ന് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു വലിയ ഉൾവിളിയുണ്ട്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട സാക്ഷ്യം തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും പരിശുദ്ധ അമ്മയായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതിപ്പം എല്ലാ സാക്ഷ്യങ്ങളിലും ഒരു പക്ഷേ നമ്മളൊരു വ്യക്തിയെ പ്രതി അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ബന്ധത്തിൽ ആഴപ്പെടുക, ഒരു വ്യക്തിയുമായിട്ട് ബന്ധത്തിൽ ആഴപ്പെടുക എന്നുള്ള ഒരു മാനുഷിക യുക്തിയിൽ ചിന്തിക്കുമ്പോഴും എപ്പോഴാണ് അങ്ങനെ ഒരു സൗഹൃദത്തിൻ്റെ ആഴമാണെങ്കിലും ഇപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ഒരു കുടുംബജീവിതത്തിൽ ആഴമെന്ന് കൂടുതൽ സമയം നമ്മളെ വ്യക്തിക്ക് വേണ്ടി കണ്ടെത്തുകയും പ്രാർത്ഥിക്കുകയും ഓർക്കുകയും ആ വ്യക്തിക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ചില തീരുമാനങ്ങൾ വരെ നമ്മൾ, അപ്പം നമ്മുടെ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സമയം ഒരു വ്യക്തിക്ക് വേണ്ടി, അപ്പം ഈ ഉടമ്പടിയിൽ ഇങ്ങനെ ഒരുപാട് പേര് ഇതുപോലെ അമ്മയുടെ സാന്നിധ്യത്തിനെക്കുറിച്ചും അമ്മ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള അഗാധമായിട്ടുള്ളൊരു വ്യക്തിബന്ധത്തിനെക്കുറിച്ചും സൂചിപ്പിക്കുന്നു. ഈ വ്യക്തിബന്ധം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ ഒരു വലിയൊരു സാന്നിധ്യത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് ആ ഒരു ബന്ധം ഉടമ്പടിയിലൂടെ സാധിക്കാൻ സാധിക്കുന്നുണ്ടെന്നതിൽ വലിയൊരു അനുഗ്രഹം. പിന്നീട് ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ ഈ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ദൈവാനുഭവങ്ങൾ ധാരാളമായി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയിൽ നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.